ॐ श्रीगुरुभ्यो नमः हरिः ॐ श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। हरि ओम्। എല്ലാവർക്കും അനന്തകോടി പ്രണാമം। നമ്മൾ ശങ്കരാചാര്യ വിരചിതമായ സാധനാ പഞ്ചകത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് ചിന്തിക്കുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിൽ ആദ്യം തന്നെ ആചാര്യസ്വാമികൾ നമ്മളോട് പറഞ്ഞു തരികയാണ്. ഈ ഒരു ഒന്നാമത്തെ ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ ഒരു വേദാന്ത വിദ്യാർത്ഥി അനുഷ്ഠിക്കേണ്ട 8 സാധനാക്രമങ്ങളെക്കുറിച്ചാണ് ഈ ആരംഭ ശ്ലോകത്തിൽ തന്നെ പറയുന്നതെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. 8 സാധനാക്രമങ്ങളാണ്. 8 സാധനാക്രമങ്ങൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറഞ്ഞു തരാണ് ആചാര്യസ്വാമികൾ. അതിൽ ഒന്നാമത്തേത് നമ്മൾ ചിന്തിച്ചു, എന്തായിരുന്നു? വേദോ നിത്യമതീയതാം തതുദിതം എന്നാണ് പറഞ്ഞത്. വേദോ നിത്യമതീയതാം തതുദിതം, എന്താണ്? നിത്യവും വേദാധ്യയനം ചെയ്യേണ്ടതാണ് എന്നാണ് പറഞ്ഞത് ഒന്നാമതായിട്ട്. അപ്പോൾ നിത്യവും വേദാധ്യയനം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് വിശദീകരിച്ചു തന്നു അല്ലേ. എന്തായിരുന്നു? വിഷയസുഖങ്ങളിലേക്ക് പരക്കം പായുകയാണ് മനസ്സ്. അപ്പോൾ ഒരു സാധകനും ഈ ലൗകികമായിട്ടുള്ള ഈ ലോകത്ത് അല്ലേ, ഈ ലോകത്ത് തന്നെയാണ്, ഈ ലൗകികരായിട്ടുള്ളവരുടെ കൂടെ തന്നെയാണ് അവരും താമസിക്കുന്നത് വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ അന്തരംഗം, ആ സാധകൻ്റെ അന്തരംഗം എപ്പോഴും ഉറച്ചു നിൽക്കാൻ ഉപനിഷത്തുക്കൾ നിത്യവും വായിച്ച് മനനം ചെയ്യണം. ആ സർവസാരമായ പരമസത്യത്തിൻ്റെ അപാര മഹിമയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ഇടയായാൽ മാത്രമേ ഈ തുച്ഛമായ വിഷയങ്ങളുടെ നേർക്കുള്ള മനസ്സിൻ്റെ ഭ്രമവും ആ മനസ്സിൻ്റെ പരക്കം പാച്ചിലൊക്കെ അടങ്ങുകയുള്ളൂ. അപ്പോൾ സമഗ്രമായ ആധ്യാത്മിക വീക്ഷണം നമുക്ക് പ്രദാനം ചെയ്യാൻ ഈ ഉപനിഷത്തുക്കൾക്ക് അല്ലെങ്കിൽ വൈദിക സാഹിത്യത്തിനുള്ള കഴിവ് അപാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യവും വേദങ്ങളുടെ ഭാഗമായ, വേദങ്ങളുടെ അന്തമായ, വേദങ്ങളുടെ അവസാന ഭാഗമായ ഉപനിഷത്തിനെ പഠിക്കണം. അതാണ് വേദോ നിത്യ മതീയതാം തതുദിതം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. പിന്നെ പിന്നീട് പറയുന്ന എന്താണ്? വേദോ നിത്യമതീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. വേദോ നിത്യമതീയതാം എന്നാണ് ആദ്യം പറഞ്ഞത് അല്ലേ. വേദോ നിത്യമതീയതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾ നിത്യം പഠിക്കണം. പിന്നീട് രണ്ടാമതായിട്ടാണ് വരുന്നത് എന്ത്? തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. തതുദിതം അവ അത് അപ്രകാരം ആ പറഞ്ഞതിനനുസരിച്ചിട്ട് കർമ്മസ്വനുഷ്ഠീയതാം, കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വേദവിഹിത കർമ്മങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കണം. വേദങ്ങൾ പഠിച്ചാൽ മാത്രം മതിയോ? പോരാ. നിത്യവും വേദ അധ്യയനം ചെയ്താൽ മാത്രം പോരാ, ആ വേദങ്ങളെ എന്താണോ പറഞ്ഞിരിക്കുന്നത്, വേദവിഹിതമായിരിക്കുന്ന കർമ്മങ്ങൾ, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ നിഷ്ഠയോടുകൂടിയിട്ട് നിത്യവും അനുഷ്ഠിക്കണം. അപ്പോൾ ഈ ജീവനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ആധ്യാത്മിക ശാസ്ത്രമായ വേദം, ഉപനിഷത്തുക്കൾ നിത്യവും പാരായണം ചെയ്തതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. അവയിലെ ഉദാത്തങ്ങളായ ആശയങ്ങൾ അവ ഗ്രഹിച്ച് അവയ്ക്കനുസരിച്ചിരുന്ന് നമ്മൾ നിത്യവും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കണം. അപ്പോൾ അതാണ് രണ്ടാമതായിട്ട് പറയുന്നത്. അപ്പോൾ സത്യം ദർശിച്ച ഋഷിമാർ, ഋഷീശ്വരന്മാർ ശരിയായ ജീവിത രീതി നമുക്ക് ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട്. അവർ നിഷ്കർഷിച്ചിരിക്കുന്ന ആ ഒരു രീതി ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കണം. ഓരോ വ്യക്തിക്കും
ഓരോ ആശ്രമത്തിലുള്ള ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് വിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നമ്മളുടെ ഇന്ദ്രിയ മനസ്സുകളെ വിവേകപൂർവമായ അച്ചടക്കത്തിനും നിയന്ത്രണത്തിനും വിധേയമാക്കിക്കൊണ്ടുള്ള ലളിതവും ഉദാത്തവുമായ ജീവിതം, അതുതന്നെയാണ് ഈ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ഈ ആചരണങ്ങളിലൂടെ ഒക്കെ നമുക്ക് പറഞ്ഞിരുന്നത്. അതുപോലെ സാധകർക്ക് വിഷയവികാര വിചാരരൂപമായ ലോകത്തിൽ ഭ്രമിച്ചു പോവാതിരിക്കാൻ ശരീര മനോബുദ്ധികളുടെ വ്യാപാരങ്ങളെ ക്രമീകരിച്ച് അതിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിത രീതി, അതാണ് ഉപനിഷത്തുക്കൾ ആവർത്തിച്ച് നിഷ്കർഷിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഒരു സാധകനെ സംബന്ധിച്ച് അവൻ്റെ ആന്തരികമായ ഊർജം നഷ്ടമായി പോവാതെ കാത്തുസൂക്ഷിക്കാൻ ഈ ഒരു കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ആ ഊർജത്തെ കൂടുതൽ ആത്മീയമായ ഉയർച്ചയിലേക്ക് നയിക്കാൻ, ആ ഊർജത്തെ പ്രയോജനപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ട് വേദങ്ങൾ നിത്യവും അധ്യയനം ചെയ്താൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള കർമ്മങ്ങളെ നമ്മൾ അനുഷ്ഠിക്കൂടി വേണമെന്ന് ഓർക്കുക. ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കർമ്മങ്ങളായിരിക്കും. സാധാരണ ജനങ്ങളെ തന്നെ സംബന്ധിച്ച് വേദങ്ങൾ ഓരോ കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. അതിൽ സാധകരെ സംബന്ധിച്ച് കുറച്ചുകൂടി സാധനാനിഷ്ഠയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വേദങ്ങൾ വിഹിതങ്ങളായ വേദങ്ങൾ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെ നമ്മൾ അനുഷ്ഠിക്കണം. വേദോ നിത്യമതീയതാം തതുദിതം കർമ്മസുനുഷ്ഠീയതാം തേനേശസ്യ വിധേയതാം അപജിതി കാമ്യമതിസ്ത്യജ്യതാം പാപൗഘ പൈരൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത് പൂർണ്ണം വിനിർഗമ്യത. ശങ്കരാചാര്യസ്വാമികളുടെ സാധനാപഞ്ചകത്തിലെ ഒന്നാമത്തെ ശ്ലോകം വീണ്ടും വീണ്ടും നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് ചൊല്ലിക്കൊണ്ട് അതിനെ മനനം ചെയ്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. സാധനാപഞ്ചകം നമ്മൾ നിത്യപാരായണത്തിന് വേണ്ടിയിട്ടല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, അത് നമ്മൾ മനനം ചെയ്യാം. കൂടുതൽ കൂടുതൽ മനനം ചെയ്ത് വിചാരം ചെയ്ത് അതിനെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ, ഒരു സാധകനെ സംബന്ധിച്ച് അവൻ്റെ നിഷ്ഠകൾ അവൻ എങ്ങനെ ഉയരാൻ സാധിക്കും, അവന് ഏത് രീതിയിൽ സാധനാക്രമത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള വിഷയങ്ങളാണ് സാധനാ പഞ്ചകത്തിൽ കൂടുതലും പറയുന്നത്. അതുകൊണ്ട് ഇത് ഒരു പഠനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കൂടുതൽ 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 ഈ ശ്ലോകത്തെ മനനം ചെയ്തുകൊണ്ട് പഠിക്കുകയാണ്. അതുകൊണ്ട് ഈ ശ്ലോകത്തെ നന്നായിട്ട് മനനം ചെയ്യുക. എന്തായാലും വളരെ സന്തോഷം, എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ഹരി ഓം.